രതീഷ് പുത്തേട്ട് ട്രാവൽ ബ്ലോഗറാണ്. ഈ വഴിയിലൂടെ നിരവധി തവണ യാത്ര ചെയ്തിട്ടുള്ള ആളുമാണ് ശ്രീ രതീഷ്. ഈ ശിരൂരിലേക്കുള്ള യാത്ര, അത് ഏതെങ്കിലും സമയം പോയപ്പോൾ ഇത്തരത്തിലൊരു ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു വഴിയാണ് എന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, അവിടെ ഈ പറയുന്ന സ്ഥലം അത്ര ഡേഞ്ചറസ് ആയിട്ട് വഴി ആയിരുന്നില്ല എന്ന് പറഞ്ഞാൽ, ഇത് നിരപ്പ് സ്ഥലം തന്നെയാണ്. ഇവിടെ ഫോർ ലൈനിന്റെ വർക്കുകൾ നടക്കുന്നതിന്റെ ഭാഗമായിട്ട് അവർ ചെയ്ത് ഫോർ ലൈൻ ചെയ്തപ്പോൾ ശരിക്കും മലകളെല്ലാം ഇടിച്ച് മണ്ണെടുത്ത് മാറ്റിയപ്പോൾ വീണ്ടും അത് ഇടിഞ്ഞു വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മുൻകരുതലും അവിടെ എടുത്തിട്ടില്ല. അശാസ്ത്രീയമായിട്ടുള്ള പണിയാണ് ആ NH 66 വർക്ക് അവിടെ. ഇവിടെ നിന്നുള്ളതല്ല, ഏകദേശം നമ്മൾ അതിലെ മംഗലാപുരത്ത് അങ്ങോട്ട് യാത്ര ചെയ്ത് ഈ ഭാഗങ്ങളൊക്കെ എത്തുമ്പം നമുക്ക് കണ്ടാൽ മനസ്സിലാകാം, ഈ മണ്ണ് ഒന്ന് അവിടുത്തെ മണ്ണിനൊന്നും ഒട്ടും ബലമില്ലാത്ത മണ്ണാണ്, ഉറപ്പില്ലാത്ത മണ്ണാണ്. അപ്പൊ ഈ ഭയങ്കര അവിടെ പെയ്യുന്ന മഴയെന്ന് പറഞ്ഞാൽ ശക്തമായിട്ടുള്ള മഴകളാണ്. അപ്പൊ അന്നേരം പലയിടത്തും ഇവിടെ നല്ല വേറെ പലയിടത്തും ഇതേപോലെ തന്നെ മണ്ണ് ഇടിച്ചിലുണ്ടായിട്ടുണ്ട്. ശരിക്കും അത് റോഡ് പണി ചെയ്തപ്പം അവരത് നല്ല രീതിയിൽ അതിനെ മണ്ണിടിയാതെ അതുപോലെ കട്ട് ചെയ്യണം, ഇത് ചുമ്മാ സ്ലോപ്പിൽ ഫുള്ള് ഭയങ്കര ഹൈറ്റില് മണ്ണെടുത്ത് മാറ്റിയിരിക്കുകയാണ്. അങ്ങനെയാണ് ഇവിടെ മണ്ണിടിഞ്ഞ് വീഴാനുള്ള ഈ അപകടം ഉണ്ടായത് തന്നെ അതുകൊണ്ടാണ്. അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് ഞാനൊരു 98 മുതൽ ഈ ലൈനിൽ സ്ഥിരം യാത്ര ചെയ്യുന്ന ആളാണ്, പക്ഷേ ഇതുവരെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഇത്രയും വർഷത്തിനിടയ്ക്ക്. അല്ലേ, അല്ല, അത് നല്ല നിരപ്പുള്ള സ്ഥലമാണ്, നല്ല വീതിയുള്ള സ്ഥലമാണ്. ഇപ്പൊ വഴിപണിക്ക് മണ്ണെടുത്ത് മാറ്റി കഴിഞ്ഞപ്പം ഈ ഇത് മല ഇങ്ങനെ നല്ല ഹൈറ്റുള്ള മലയാണ്, അത് ആ ഏരിയ എല്ലാം കയറ്റവിറക്കമാണ് മൊത്തം. ഒരു ചെറിയ മല കയറി ഇറങ്ങി പോകുന്ന വഴികളാണ്. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയൊരു സങ്കടകരമായ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഈ അപകടം നടന്നിട്ട് 3-4 കഴിഞ്ഞിട്ടാണ് ഈ ഇന്നലെയൊക്കെ തൊട്ടാണ് ഏകദേശം അവിടെ നിന്ന് മണ്ണ് മാറ്റാനുള്ള കൂടുതൽ ഹിറ്റാച്ചികൾ വന്ന് മാറ്റുകയൊക്കെ ചെയ്തത്. എന്താ ഇത്, ഈ അപകടം ഉണ്ടായ സമയത്തെല്ലാം 1-2 JCB മാത്രം ഉണ്ടായിരുന്നുള്ളൂ അവിടെ. അപ്പം ഈ വണ്ടികൾ എന്റെ ഒരു കാഴ്ചപ്പാടിൽ ഇത് മംഗലാപുരത്തിന്റെ സൈഡിലേക്ക് വരുന്ന വണ്ടിയായതുകൊണ്ട് ഇത് പാർക്ക് ചെയ്തിരുന്നത് ഈ മലയുടെ സൈഡിൽ തന്നെ ആയിരിക്കും. ആ സൈഡിൽ പാർക്ക് ചെയ്താൽ ഒരു കാരണവശാലും പുഴയിലേക്കൊന്നും പോകാനുള്ള ഒരു സാധ്യത ഇല്ല. എന്ന് വെച്ചാൽ കുറച്ച് നല്ല വീതി ഉണ്ട് അവിടെ, പുഴയിലേക്ക് പറഞ്ഞാൽ കുറച്ച് ദൂരം വരണം. ഇത്രയും ലോഡുള്ള ഒരു വണ്ടി ഒരു കാരണവശാലും പുഴയിലേക്ക് പോയി കാണുമെന്ന് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നത് അത് മണ്ണിനടിയിൽ തന്നെ ഉണ്ടാവും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ മണ്ണിനടിയിൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് താങ്കൾ പങ്കുവയ്ക്കുന്നത് അല്ലേ? ഓക്കെ, താങ്ക് യു സോ മച്ച് ശ്രീ രതീഷ് ട്രാവൽ വ്ലോഗ്. അദ്ദേഹം നിരവധി തവണ വഴി യാത്ര ചെയ്യുന്ന ആളാണ്, അദ്ദേഹമാണ് പ്രതികരിച്ചത്. നിരവധി ഒരുപാട് പ്രതീക്ഷയോടുകൂടി നമ്മൾ കാത്തിരിക്കുകയാണ് അർജുൻ്റെ വരവിനായി. എന്താണേലും ഇന്ന് തൊട്ട് മുമ്പാണ്, ഏതാണ്ട് 4 മണിയോട് കൂടിയാണ് സിദ്ധരാമയ്യ കർണാടക മുഖ്യമന്ത്രി ആ പ്രദേശം സന്ദർശിക്കാനെത്തിയത്. സന്ദർശനത്തിന് ശേഷം പിന്നീടാണ് സിദ്ധരാമയ്യ പ്രതികരണം നടത്തിയത്. അങ്കോലയിലെ റെസ്റ്റ് ഹൗസിലെത്തി, ഒപ്പം തന്നെ റവന്യൂ മന്ത്രിയുടെ വാക്കുകളാണ് അല്പം കൂടി നമ്മൾ ആകാംക്ഷയോടെ എത്തി നോക്കിയത്. കാരണം അവിടെ ഇല്ല, ആ റോഡിൽ ലോറി ഇല്ല എന്നുള്ളതാണ് റവന്യൂ മന്ത്രി പറഞ്ഞത്. ഒപ്പം തന്നെ